നമ്മളിന്ന് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചേത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് എങ്കിലും ഞങ്ങളുടെ സ്ഥലത്തെ കുറച്ചിടങ്ങളും കൂടെ നിങ്ങൾ കാണാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ കടയാണ് കണ്ടോ തടി കൊണ്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ കാണും എങ്കിലും ഞങ്ങളുടെ നാട്ടിലെ ഒരു തനി നാടനായിട്ടുള്ളൊരു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് വൈകിട്ട് നമ്മുടെ എന്താ പറയുക പ്രായമുള്ളവരൊക്കെ വന്ന് എന്താ പറയണ്ടോ വൈകിട്ട് രാവിലെയൊക്കെ ഇങ്ങനെ മുറുക്കി ചുമച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് വെറ്റയും ബാക്കും എല്ലാം കൊണ്ടൊക്കെ ഇരിക്കുന്ന പ്രായമുള്ളവരൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കടയുടെ ഉടമയായ ചേട്ടന്റെ പേര് എനിക്ക് അറിയത്തില്ല എന്നാൽ നമുക്ക് ഒരു പേരിട്ടങ്ങ് വിളിക്കാം പേരില്ലാത്തതുകൊണ്ട് ദിവാകരൻ എന്ന് വിളിക്കാം അപ്പൊ ഈ കടയുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കാം ഇവിടെ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല അടിപൊളി ഈ കടയുടെ ഭാഗമൊക്കെ കണ്ടോ മൊത്തം ഓട് അങ്ങനെയുള്ള എന്താ പറയണ്ടേ നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് ഇവിടെ പുഴ ഇത് കടയുടെ പുറവശത്ത് ചെറിയൊരു ചെറ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ കാണിക്കാം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ വെള്ളം കയറി കിടക്കുകയായതുകൊണ്ട് കണ്ടോ അവിടെ മൊത്തം ചെറ കാര്യങ്ങൾ ഇവിടെ ചീനിക്കൃഷി വാഴത്തോപ്പ് ഈ ഒരു കടയുടെ പുറവശത്താണ് മൊത്തം ഈ കടയുടെ ഒരു പ്രത്യേകത ഉണ്ടോ മൊത്തം മേള് പോകുക അടിവശം വരെ മൊത്തം കല്ലുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ മൊത്തം നമ്മുടെ പാറക്കല്ലുകൊണ്ടാണ് മേള് മുതൽ അടിവശം വരെ കിട്ടിയിരിക്കുന്നത് അത് പണ്ടുള്ള രീതിയിലുള്ള എന്താ പറയണ്ടേ ഒരു കട്ടകളൊന്നും ഉണ്ടാക്കാത്ത സമയത്ത് പാറ കൊണ്ടായിരുന്നു വീട് അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയൊക്കെ പണിതേക്കുന്നത് മൊത്തം പാറ കൊണ്ടാണ് അവിടെ മൊത്തം ചെറയാണ് കേട്ടോ വെള്ളം കയറി കിടക്കുകയാണ് ഇവിടം വരെ വെള്ളം കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നത് നല്ല എന്താ പറയണ്ടേ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ പ്രായമുള്ളവരാണ് കൂടുതൽ ഇവിടങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇപ്പൊ വന്നിരിക്കത്തില്ല കൊറോണയൊക്കെ ആയതുകൊണ്ട് എങ്കിലും ചില ആൾക്കാരൊക്കെ വന്നിരിക്കും ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ തുടക്കഭാഗം ഇത് കാണിക്കാൻ വന്നത് അപ്പോൾ ടേസ്റ്റ് ആൻഡ് ട്രാവലിന്റെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മഴ സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു എന്താ പറയണ്ടേ പാവലിന്റെ കമ്പ് അല്ലെങ്കിൽ പാവലിന്റെ തണ്ട് പാവലല്ല സോറി കോവലിന്റെ തണ്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയേക്കുക അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം അപ്പോ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് സാധനം നമുക്ക് ചെയ്തു കാണിക്കാൻ പറ്റൂ നമ്മൾ ഇപ്പുറത്ത് നിൽക്കുകയാണ് അപ്പൊ ചെറുതായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം ഈ പോകുന്ന വഴിക്ക് വണ്ടി ഓണാവുന്നില്ല എന്തുവാ തള്ളണ്ട വരുമോ റോക്കി മിക്കവാറും തള്ളേണ്ടി വരും ചില സമയത്ത് ഈ വണ്ടി പണി പറ്റിക്കും റോക്കി ഒന്ന് ആഞ്ഞു ശ്രമിക്കൂ ഒറ്റടിക്ക് വണ്ടി ഓണാവുന്ന വണ്ടിയായിരുന്നു ആ ഒരു അടിയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് ആ ഓണായി 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 നമുക്ക് പോകാം തീയടി മുസകത്തെ വണ്ടി ഭേദമായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി അല്ല സോറി സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് പോലീസ് മാമന്മാര് പോന്നു മാമന്മാര് പോന്നു പോലീസ് മാമന്മാര് ഇച്ചിരി നാടൻ സ്ഥലമായോണ്ടാണ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത് നന്ദുബ്രോയാണ് പുറകെ ഇരുന്നോണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഞാനല്ല ഞാൻ വണ്ടി ഓടിക്കുകയാണ് ഇവിടെ എന്താ പറയണ്ടേ നെൽ വയലുകൾ അങ്ങേ സ്ഥലങ്ങളിലുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ കുറച്ച് എന്താ പറയണ്ടേ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഇതെടുക്കുന്നത് ഇത് കണ്ടോ ഇവിടെ നല്ല പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചിലപ്പോൾ ഷെയ്ക്ക് കാണും എല്ലാവരും വീഡിയോക്ക് ഷെയ്ക്ക് കാണും ക്ഷമിക്കുക എല്ലാവരും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറയാം നമ്മൾ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലിന്റെ ഏരിയ ആണ് കണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വെച്ചാണ് ഇൻട്രോ പറഞ്ഞത് ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ട് വരും ഇത് കണ്ടോ റോഡ് സൈഡിലൊക്കെ പുല്ല് നിൽക്കുന്നത് കാണാം ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ സൈഡിൽ വാഴത്തോപ്പ് അതുപോലെ തന്നെ ചേന കൃഷി കണ്ടോ ചേനയൊക്കെ നിൽക്കുന്നുണ്ടോ പിന്നെ തെങ്ങിൻതോപ്പുണ്ട് ഇത് കൂട്ടുവിള ഇവിടെ മൊത്തം കൂട്ടുവിള കൃഷിയാണ് പിന്നെ എന്താ പറയണ്ടേ കാവും അമ്പലവും ഒക്കെ നിറഞ്ഞ ഒരു നാടൻ രീതിയാണ് ഇവിടുത്തെ ഇത് കണ്ടോ ഇത് മൊത്തം കാവാണ് കാവും അമ്പലവും ഒക്കെ നിറഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ അമ്പലത്തിൽ തൊടാനൊക്കെ ആൾക്കാർ വരും നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം ആണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക
അപ്പൊ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഇനി നമ്മള് വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കോവലിന്റെ വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധനം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഡ്രസ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, വേറൊന്നുമില്ല. നമ്മള് ഇൻട്രോ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വന്നതിന് ശേഷം മഴ പെയ്തു, അതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് പിറ്റേ ദിവസമാണ്, അതുകൊണ്ടാണ് ഷൂട്ടിംഗ് പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ തൊട്ട് മുമ്പുള്ള ഇൻട്രോയിൽ കണ്ട ഷർട്ടും ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സും തമ്മിൽ ഒരു ചേഞ്ച് വന്നേക്കുന്നത്. അതിന് ആദ്യം അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ ഇന്നൊരു സാധനം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത് 1 കിലോയുടെ ഒരു പാക്കറ്റ് ജൈവ വളമാണ്. അപ്പോ നിങ്ങൾക്ക് ഇത് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇടാൻ പറ്റിയ ജൈവവളമാണ്. ഇത് പച്ചക്കറിക്കകത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ജൈവവളമാണ്. ഒരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ കെമിക്കലുള്ള സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ്, അതുപോലെ തന്നെ എല്ലാത്തിന്റെയും വേസ്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടെ കോഴി കാഷ്ടം, അതുപോലെ തന്നെ ആട്ടും കാഷ്ടം, പിന്നെ എന്താ ചാണകപ്പൊടി, പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെ മിക്സ് ആയിട്ടുള്ള ഒരു ജൈവവളമാണ്. പച്ചക്കറികൾക്കൊക്കെ ഇടാൻ പറ്റിയ സാധനമാണ്. അതുപോലെ തന്നെ എല്ലുപൊടിയുണ്ട്, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഗ്രോ ബാഗ്, സീഡ്സ്, എല്ലാ ഐറ്റംസ്, സ്പ്രേയർ അടക്കം എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. വേണ്ടുന്നവര് കോണ്ടാക്ട് ചെയ്താൽ മതി. തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ജൈവവളമാണ്, എല്ലുപൊടിയല്ല, ജൈവവളം ആണ്. വേണ്ടുന്നവർ പറഞ്ഞാൽ മതി, നമ്മൾ എവിടെ ആയാലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇന്നലെ പറഞ്ഞു കാണുമായിരിക്കും, എങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയേക്കുക, നമ്മുടെ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോവൽ കൃഷിയെക്കുറിച്ചാണ്. കണ്ടല്ലോ, ഇവിടെ ഒരുപാട് കോവയ്ക്ക പിടിച്ചു നിൽപ്പുണ്ട്. ഇതൊരു നീളം, രണ്ട് ടൈപ്പിലെ കോവയ്ക്കുണ്ട്, ഒന്ന് നീളം കുറഞ്ഞതും പിന്നെ നീളം കൂടിയ കോവയ്ക്ക. ഇത് ഇച്ചിരി നീളം കൂടിയ കോവയ്ക്കാണ്. കണ്ടോ, ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട് കോവയ്ക്കയുടെ പൂ പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയാണ് പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തെല്ലാം കാ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതെല്ലാം ഒരുപാട് കാ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാ പിടിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ കോവലിന്റെ കുരുടിപ്പ് മാറുന്നത് എങ്ങനെയാണെന്നോ ഒന്നുമല്ല. ഈ കുരുടിപ്പും അതുപോലെ തന്നെ കാ പിടിക്കുന്നതും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീട്ടിലെ കോവൽ കൃഷി ആദ്യമേ ചെയ്യണം. ചെയ്ത് അങ്ങനെ ചെയ്യാത്തവർ കാണും. അപ്പോൾ കോവൽ കൃഷി ഉണ്ടായാലല്ലേ പിന്നെ കായും കുരുടിപ്പും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് A to Z കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ എന്താ പറയണ്ടേ, കോവൽ കൃഷി ഇത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വെറും ചെറിയ തണ്ടാണ്, ഇത് താഴെ നിന്ന് കിളിച്ചു വരുന്നതും ഇതേ രൂപത്തിലുള്ള ചെറിയ തണ്ടാണ്, ഇത്രയേ ഉള്ളൂ താഴെ നിന്ന് കിളിച്ചു വരുന്ന തണ്ട്. അപ്പോൾ ഈ ഒരു തണ്ട് നട്ടാല് കിളിക്കോ ഇല്ലയോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തുനിന്ന് വേര് പൊട്ടി കിളിപ്പിക്കാം, അതിന് പറ്റിയൊരു മാർഗവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കോവൽ കൃഷി മഴക്കാലത്ത് ഭയങ്കര പാടാണ് കൃഷി കിളിക്കാനായിട്ട്. മഴക്കാലമൊന്നുമല്ല, ഏത് കാലാവസ്ഥയിലും കോവൽ കൃഷി കിളിച്ചു വരാനായിട്ട് അല്ലെ, കോവലിന്റെ ഒരു തണ്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ കിളിച്ചു വരാനായിട്ട് ഭയങ്കര പാടാണ്. വേറൊന്നുമല്ല, ഇത് ഇതിനകത്ത് മൊത്തം നമ്മുടെ വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ മണ്ണിനകത്ത് നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വേരിറങ്ങാനായിട്ട് കുറെ പാട് പിടിക്കും. പക്ഷെ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സ് അതിന് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക, 100% വിജയം കണ്ടെത്തും. ഇതുപോലുള്ള ഒരു ചെറിയ കോവൽ തണ്ടും കൊണ്ട് നല്ല അടിപൊളി ഇതുപോലെ പടർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമുക്ക് വീടിലോട്ട് തന്നെ പോയേക്കാം. വെറും ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് കോവൽ കൃഷി നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പല വീഡിയോയ്ക്കകത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കറ്റാർവാഴയെ കുറിച്ച്. ഞാൻ പല ഈ കറ്റാർവാഴയെ കുറിച്ച് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ നട്ടുപിടിപ്പിക്കണം. നമ്മുടെ പല വീഡിയോസും കറ്റാർവാഴയെ കുറിച്ച് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്തും കറ്റാർവാഴയുണ്ട്. കറ്റാർവാഴ ഇല്ലാത്തവർക്ക് ഞാൻ വേറെ സാധനങ്ങൾ പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ കോവലിന് എന്താ പറയണ്ടേ, കോവലിന്റെ തണ്ട് നല്ല അടിപൊളിയായിട്ട് വേര് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പരീക്ഷണം കൊണ്ടാണ് കാണിച്ചു തരുന്നത്. അത് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കത്തുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് 2 കോവലിന്റെ തണ്ട് ഇട്ടിട്ടുണ്ട്. അതിനുമുമ്പ് ഇത് ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കറ്റാർവാഴ എടുക്കുക, ഇതിനകത്ത് ജെല്ലുണ്ടല്ലോ, ഈ ജെല്ല് എടുത്തിട്ട് നന്നായിട്ട് മിക്സിക്കകത്ത് ഇട്ട് അടിച്ചിട്ട് 1 കപ്പ് വെള്ളത്തിനകത്ത് കലക്കുക. കലക്കിയതിന് ശേഷം ഇത് രണ്ടും ഒന്ന് നിങ്ങൾ പരീക്ഷണത്തിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടെണ്ണം കാണിക്കുന്നത്. ഒന്ന് നമ്മൾ കറ്റാർവാഴ കലക്കിയ വെള്ളത്തിനകത്ത് ഇത് വെക്കുന്നുണ്ട്, ഒന്ന് നോർമൽ വെള്ളത്തിനകത്തും വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതേപോലത്തെ 2 കമ്പ് രണ്ടെണ്ണത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കോവലിന്റെ തണ്ടിനകത്ത് വേര് പിടിക്കും, നല്ലതുപോലെ കിളിച്ചു വരും. നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. കാണിച്ചു തന്നതിന് ശേഷം മാത്രം
നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി, ഇത് 100% റിസൾട്ട് ഉള്ള സാധനമാണ്. കറ്റാർവാഴ, കറ്റാർവാഴ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വേറെ പല സാധനങ്ങളും ഉണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ കറ്റാർവാഴ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുക. ഓക്കെ, ഞാൻ സാധനം ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് നോർമൽ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച ഒരു തണ്ടാണ്. അത് ഇതിന്റെ സ്ഥിതി എങ്ങനെയായെന്ന് ഞാൻ കാണിച്ചു തരാം, വേണമെങ്കിൽ ഒന്ന് കാണിക്കണ്ടോ. വെള്ളം കുറവാണ് അതിനകത്ത്. ഇത് നമ്മുടെ ജെല്ലിട്ട് വെച്ചിരുന്നത്, നമ്മുടെ എന്താ പറയണ്ടേ, കറ്റാർവാഴയുടെ ജെല്ലും വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത, അതിന്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, മിക്സ് ചെയ്ത മൂന്നോ നാലോ ദിവസമായത് ഉള്ള വെള്ളമാണിത്. ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ചെറുതായിട്ട് നോർമൽ വെള്ളത്തിനകത്ത് ഇട്ടതിനകത്ത് ചെറുതായിട്ട് തണ്ടിനകത്ത് കിളിച്ച് വന്നിട്ടുണ്ട്, ചെറിയ വേര് പിടിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ചെറിയതായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്, ചെറിയൊരു തണ്ട് കിളിച്ച് വന്നിട്ടുണ്ട്. ഇത് നോർമൽ വെള്ളത്തിനകത്ത് ഇട്ട്, ഇനിയും കറ്റാർവാഴ ഇട്ട വെള്ളം നിങ്ങളിന്ന് കാണിക്കാം. കണ്ടോ, അതേപോലത്തെ ഒരു തണ്ട് ഇവിടുന്ന് പൊട്ടിക്കിളിച്ചയാണ്. വെറും 4 ദിവസം കൊണ്ട് നല്ല രീതിയിൽ വേര് പിടിക്കും. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് അതുപോലെ കൊണ്ടുവന്ന് മണ്ണിനകത്ത് ഇറക്കി വെക്കാമെങ്കിൽ നല്ലതുപോലെ ഇവിടുന്ന് തന്നെ പടർന്നു കയറും. ഇത് നല്ലൊരു ടെക്നിക്കാണ്. കറ്റാർവാഴ കലക്കിയ വെള്ളമാണിത്. കണ്ടോ, അങ്ങനെ 4 ദിവസം അല്ലെ 5 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ കോവൽ കൃഷി ചെയ്ത് നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റും. കോവൽ കൃഷി നല്ല എന്താ പറയണ്ടേ, മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ടാണെങ്കിലും പല വിധത്തിലുള്ള കോവൽ തണ്ട് മുറിച്ച് ഇതുപോലെ വെള്ളത്തിൽ, ഇത് നല്ല അടിപൊളി റൂട്ടിംഗ് ഹോർമോൺ ആണ്, വെള്ളത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പലയിടത്തായിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്ത് ആദായ വെള്ളം എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. അതിനു മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ ഇല്ലെന്നുണ്ടെങ്കിൽ, ഞാൻ പല വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചിരട്ടക്കരി എന്നോട് പല ആൾക്കാരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിരട്ടക്കരി എടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇതുപോലെ വെക്കാമെങ്കിൽ അതിനകത്തും കിളിക്കും. രണ്ടാമത് കറുവപ്പട്ട ഉണ്ടെങ്കിൽ കറുവപ്പട്ട നന്നായിട്ട് പൊടിച്ച് അതിനകത്ത് ചേർക്കാമെങ്കിൽ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചായയുടെ മട്ട ഉണ്ടല്ലോ, ഇതെല്ലാം നന്നായിട്ട് വെള്ളത്തിനകത്ത് പിഴിഞ്ഞെടുത്ത് എടുക്കാമെങ്കിൽ, അങ്ങനെയുള്ള വെള്ളത്തിന് ഇത് വിട്ട് വെക്കാമെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് കിളിക്കും. അതിന് 100% ഉറപ്പാണ്. ഏറ്റവും ബെറ്ററായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴയാണ്. കറ്റാർവാഴ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. പലരും ബൊഗൈൻവില്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ട് റൂട്ടിംഗ് ഹോർമോണിന്റെ പൊടി കടയിൽ നിന്നൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിംഗ് ഹോർമോണിന്റെ പൊടി തന്നെ ആയിരിക്കും. അതിനകത്ത് ഓക്സിജൻ കണ്ടന്റ്, ഓക്സിജൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വേര് കിളിച്ച് വരത്തുള്ളൂ. അങ്ങനെ ഓക്സിജൻ കണ്ടന്റ് അതിനകത്ത് കാണത്തില്ല. കൂടുതലും അതിനകത്ത് ചോക്കിന്റെ പൗഡർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മേടിച്ച് അതിന് നല്ല വിലയുമായിരിക്കും. അപ്പോൾ അങ്ങനെ മേടിച്ച് വെറുതെ പൈസ കളയണ്ട. നിങ്ങൾ ഒരു കറ്റാർവാഴയുടെ തണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ അതൊന്ന് പരിപാലിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇത് നിങ്ങളെ കണ്ടല്ലോ, ഇത് നമ്മൾ 1 ആഴ്ചയായതേ ഉള്ളൂ. ഇത് നമുക്ക് ഇനി കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പടർന്നു കയറും. ഇത്രയേ ഉള്ളൂ തണ്ടിന്റെ കനം. ഈ തണ്ടിന്റെ കനവും ഇത്രയും തന്നെ ഉള്ളൂ. താഴേന്ന് ഇതേ രീതി തന്നെയാണ് കിളിച്ചു വന്നത്. നല്ല അടിപൊളിയായിട്ട് കോവയ്ക്ക പിടിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്കും വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ്, സബ്സ്ക്രൈബ് ബട്ടണ് എല്ലാം ചെയ്തേക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൃഷി ചെയ്ത് ഇനിയിപ്പോൾ എന്താ പറയണ്ടേ, മറ്റുള്ളവർക്കൊക്കെ എന്താ പൈസ എന്താ നമ്മുടെ വീട്ടിലൊരു വരുമാനം ആകാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിലോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം 1 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു 1 ആഴ്ചയിൽ 1-2 തവണ വിളവെടുക്കാം. വിളവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 കിലോ ഇത് കിട്ടും. ഇതിന്റെ ചെറിയ ഐറ്റം ഉണ്ട്, അത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെയുള്ള ടിപ്പുകളാണ് നിങ്ങളുടെ അരിയിലേക്ക് വരുന്നത്. ഇത് തനി നാടൻ ടൈപ്പിലുള്ള ഒരു ചെറിയ ടിപ്പാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. പുതിയ വീഡിയോയിൽ കാണുന്നിടം വരെ മറക്കരുത്, നമ്മുടെ കയ്യിൽ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ സീഡ്സ് ഉണ്ട്, ഗ്രോ ബാഗ് ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ഐറ്റം സാധനവും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. അത് ഇന്ത്യയിൽ എവിടെ ആണെങ്കിൽ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കും. ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അവിടുന്ന് ഓർഡർ ചെയ്ത എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.